ഫ്രണ്ട്സ്, എല്ലാവർക്കും വാണീസ് ക്രാഫ്റ്റ് ലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്വില്ലിംഗ് പേപ്പർ വെച്ചൊരു ഡ്രീം ക്യാച്ചറാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ ആവശ്യമായ സാധനങ്ങൾ: കട്ടിയുള്ള കാർഡ്ബോർഡ് പേപ്പർ, നല്ല കട്ടി ആവശ്യമാണ്. കളർ പേപ്പർ, ക്വില്ലിംഗ് പേപ്പേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സ്, 3 mm ആൻഡ് 5 mm ക്വില്ലിംഗ് പേപ്പറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്വില്ലിംഗ് മോൾഡ്, സർക്കുലർ റൂളർ, ഡിഫറെൻറ്റ് കളേഴ്സ് ത്രെഡ്, പല കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്വില്ലിംഗ് നീഡിൽ, സിസർ, പേപ്പർ കട്ടർ, കോമ്പസ്, സീക്വൻസസ്, ഗം എക്സെട്ര. ആദ്യം നമ്മൾ കട്ടിയുള്ള കാർഡ്ബോർഡ് പേപ്പർ എടുത്ത് 8 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചെടുക്കുക. അതിനുശേഷം അതേ സെന്റർ വെച്ച് 6 cm, 5 cm, 3 cm റേഡിയസ് ഉള്ള സർക്കിളുകൾ വരച്ചെടുക്കുക. ഇനി ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യം 3 സർക്കിളുകളാണ്. വലിയ സർക്കിളിൻ്റെ ഔട്ടർ റേഡിയസ് 8, ഇന്നർ റേഡിയസ് 6. മീഡിയം സർക്കിളിൻ്റെ ഔട്ടർ റേഡിയസ് 6, ഇന്നർ റേഡിയസ് 4. സ്മോൾ സർക്കിളിൻ്റെ ഔട്ടർ റേഡിയസ് 4, ഇന്നർ റേഡിയസ് 2. ഇനി ഈ സർക്കിളുകൾ കളർ പേപ്പർ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ സർക്കിളുകൾ ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് വലിയ സർക്കിളിൽ ത്രെഡ് ഡിസൈൻ ചെയ്തെടുക്കാം. അതിന് നമുക്ക് ആവശ്യമായ അത്രയും നീളമുള്ള ത്രെഡ് എടുക്കുക. ഈ വലിയ സർക്കിളിനെ നമ്മൾ 8 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഏതെങ്കിലും ഒരു പാർട്ട് സെൻറ്ററായിട്ട് വെച്ച് അതിൽ നൂല് വെച്ച് സെക്യൂർ ചെയ്തെടുക്കുക. വളരെ നല്ല ടൈറ്റായിട്ട് സെക്യൂർ ചെയ്യണം. അതിനുശേഷം സർക്കിളിൻ്റെ മുകൾ ഭാഗത്തുകൂടി ത്രെഡ് എടുത്ത് അതിന് താഴെ കൂടെ വലിച്ച് വലിച്ച് സെക്യൂർ ചെയ്ത് എടുക്കുക. നമ്മളിത് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കൈ വെച്ച് ഓരോന്നും നല്ലപോലെ വലിച്ച് വലിച്ച് ടൈറ്റാക്കി എടുക്കുക. അല്ലെങ്കിൽ രണ്ടാമത്തത് ചെയ്യുമ്പോഴത്തേക്കും ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഇനി ഉള്ളിലോട്ട് ചെയ്യുവാൻ, ഫസ്റ്റ് റൗണ്ട് ചെയ്ത ഓരോ ത്രെഡിൻ്റെയും ഉള്ളിലൂടെ ത്രെഡ് കടത്തിവിട്ട് സെൻറ്റർ പാർട്ടിൽ നോട്ടിട്ട് സെക്യൂർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിന് നമുക്ക് എളുപ്പമെന്ന് ചെയ്യാൻ വേണ്ടി നമുക്ക് നീഡിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നീഡിൽ യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഉള്ളിലോട്ട് നമുക്ക് ആവശ്യമായ ഡിസൈൻ കിട്ടുന്നിടം വരെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഉള്ളിലോട്ട് ത്രെഡിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഡ്രീം ക്യാച്ചറിൻ്റെ ഭംഗിയും കൂടുന്നതായിരിക്കും. ഞാനിവിടെ വളരെ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യത്തിന് ചെയ്യാവുന്നതാണ്. എനിക്ക് ആവശ്യമായ ഡിസൈൻ കിട്ടിയ ശേഷം ഞാൻ മിച്ചം വന്ന നൂല് അവിടെ ഗം വെച്ച് ഒട്ടിച്ച് ബാക്കി വന്ന നൂല് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഈ സർക്കിൾ വളരെ മനോഹരമായി ക്വില്ലിംഗ് പേപ്പർ വെച്ച് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം. സർക്കിൾ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 5 mm ക്വില്ലിംഗ് പേപ്പർ കൊണ്ടുള്ള ലൂസ് കോയിലുകളാണ്. ആദ്യം നമ്മൾ ഈ 5 mm ക്വില്ലിംഗ് പേപ്പർ ക്വില്ലിംഗ് നീഡിൽ വെച്ച് ടൈറ്റ് കോയിൽസ് ഉണ്ടാക്കിയെടുക്കുക. നമ്മളിപ്പോൾ ടൈറ്റ് കോയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അത് നമ്മൾ സർക്കുലർ റോളറിൽ വെച്ച് ലൂസ് കോയിലായിട്ട് മാറ്റിയെടുക്കാം. എന്നിട്ട് ഗം വെച്ച് അതിനെ സെക്യൂർ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 24 ലൂസ് കോയിൽസ് ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. 12 ബ്ലൂ കളർ ലൂസ് കോയിൽസും 12 ഓറഞ്ച് കളർ ക്വില്ലിംഗ് ലൂസ് കോയിൽസും. ഇനി ഈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ലൂസ് കോയിൽസ് നമുക്ക് സർക്കിളിൻ്റെ ഫ്രെയിമിൽ ഗം വെച്ച് ഒട്ടിച്ചെടുക്കാം. ഞാൻ ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്.
ഇനി നമുക്ക് ഇയറിങ് കൂടുതൽ മനോഹരമാക്കി എടുക്കാൻ വേണ്ടി ത്രെഡിൽ സീക്വൻസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് സീക്വൻസ് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മനോഹരമായ മെയിൻ റിങ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ചെറിയ സർക്കിൾ ഡിസൈൻ ചെയ്തെടുക്കാം. ഇതിനായി 1 സെന്റിമീറ്റർ അകലത്തിൽ നമ്മുടെ സർക്കിളിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് പോയിന്റുകൾ അടയാളപ്പെടുത്തുക. അതിനുശേഷം ഈ പോയിന്റുകളിൽ നമുക്ക് ഹോൾ ഇട്ട് എടുക്കാം. ഹോളുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കോമ്പസോ നീഡിലോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി റിങ്ങിൽ ത്രെഡ് വർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അതിനായി ഞാൻ ബ്രൗൺ നിറത്തിലുള്ള ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നത് പോലെ ലെഫ്റ്റ് സൈഡിലെ ഒരു ഹോളിലൂടെ ത്രെഡ് ഇട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. എന്നിട്ട് 4 ഹോള് ലീവ് ചെയ്ത ശേഷം റൈറ്റ് സൈഡിലെ ഹോളിലൂടെ നൂല് കടത്തിവിടുക. പിന്നീട് നെക്സ്റ്റ് റൈറ്റ് സൈഡിലെ ഹോളിലൂടെ ത്രെഡ് കയറ്റിയ ശേഷം ലെഫ്റ്റ് സൈഡിലെ ഹോളിലോട്ട് കടത്തിവിടുക. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്യുന്നത് പോലെ ഇങ്ങനെ മാറി മാറി നൂല് ഹോളിലൂടെ കടത്തിവിട്ടുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ ത്രെഡ് ഡിസൈൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതേ സെയിം പ്രോസസ്സിലൂടെ തന്നെ ഞാൻ വേറൊരു റിങ്ങും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ 2 റിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ റിങ്ങ് ക്യൂളിംഗ് പേപ്പർ വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനാണ് ഞാൻ 3 mm ക്യൂളിംഗ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അത് ക്യൂളിംഗ് നീഡിൽ വെച്ച് നമുക്കൊരു ടൈറ്റ് കോയിൽസ് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ കുറേയധികം ഡിഫറെൻറ്റ് കളേഴ്സിൽ ടൈറ്റ് കോയിൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റിങ്ങിൻ്റെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഗം തേച്ച് റിങ്ങിൻ്റെ സൈഡുകളിൽ ഈ ടൈറ്റ് കോയിൽസ് ഒട്ടിച്ചെടുക്കാം. ബാക്കി കൂടി ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. ഇനിയും ഈ റിംഗ് പേപ്പറിൻ്റെ മുകളിൽ സീക്വൻസ് വെച്ച് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. രണ്ട് സൈഡിലും നമ്മൾ സീക്വൻസ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. ഇതേ പ്രോസസ്സിൽ തന്നെ മറ്റൊരു റിങ്ങും അതേ സെയിം വലുപ്പത്തിൽ സെയിം ഡിസൈനിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ ഒരു മിഡിൽ സർക്കിള് വെട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ സർക്കിളും ഇതേ സെയിം പ്രോസസ്സിൽ ഡിസൈൻ ചെയ്തെടുക്കാം. ക്യൂളിംഗ് പേപ്പറും സീക്വൻസും എല്ലാം വെച്ച് അലങ്കരിക്കുകയും ചെയ്യാം. ഇപ്പോൾ നമ്മുടെ 4 റിങ്സും നമ്മൾ വളരെ മനോഹരമായി ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുകയാണ്.
ഇതിനായി നമ്മൾ ഡ്രീം ക്യാച്ചറിൽ ഫെതേഴ്സ് വെച്ചാണ് അലങ്കരിക്കാറുള്ളത്. ഇവിടെ ഞാൻ ക്യൂളിംഗ് പേപ്പർ വെച്ച് ക്യൂളിംഗ് ബെൽസ് കൊണ്ടാണ് അലങ്കരിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ 3 mm ഉള്ള 5 ക്യൂളിംഗ് പേപ്പർ എടുത്ത് ഒരു ടൈറ്റ് കോയിൽ ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് ഈ ടൈറ്റ് കോയിലിനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ഒരു ബെൽ ഷേപ്പ് ആക്കിയെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. പതുക്കെ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടി. എന്നിട്ട് അത് വിട്ടുപോകാതിരിക്കാൻ ഉള്ളിൽ പശ തേച്ച് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെ ഞാൻ കുറേയധികം ബെൽ ഷേപ്പുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബെൽ ഷേപ്പിൻ്റെ താഴെ ഭാഗത്തായി നമുക്ക് സീക്വൻസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ബെൽ ഷേപ്പുകൾ നമ്മുടെ മെയിൻ റിംഗ്സിൻ്റെ 3 sides കോർത്തിടാം. അതിനുവേണ്ടി ഞാൻ ബീഡ്സും യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ചെറിയ 3 rings ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഈ 3 rings വലയ റിങ്ങിൽ അറ്റാച്ച് ചെയ്യുക. നമ്മുടെ ഡ്രീം ക്യാച്ചറിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെ ഇരിക്കും. നിങ്ങൾക്ക് എൻ്റെ ക്യൂളിംഗ് പേപ്പർ വെച്ചുള്ള ഡ്രീം ക്യാച്ചർ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.